തൊണ്ണൂറുകളിലും 2000s ആദ്യ പാതിയും പ്രേക്ഷകരെ ഒരു തരത്തിലും നിരാശനാക്കാത്ത നടനായിരുന്നു ജയറാം. കുടുംബസമേതം ജയറാം ചിത്രങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു. നാടൻ കഥാപാത്രങ്ങളെ വളരെ റിയലിസ്റ്റിക്കായി തന്മയത്വത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അക്കാലത്തെ ജയറാം ചിത്രങ്ങൾ ഇന്നും മുഷിപ്പില്ലാതെ കണ്ടിരിക്കാം. എന്നാൽ ഇന്ന് ജയറാം ചിത്രങ്ങളുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. ജയറാമിനെ കണ്ട് തിയേറ്ററിലേക്ക് ആളെത്തുന്ന കാലം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. സമീപകാലത്ത് റിലീസ് ചെയ്ത ജയറാം ചിത്രങ്ങൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ഒടുവിൽ റിലീസ് ചെയ്ത അച്ചായൻസിൻ്റെ ആദ്യദിന കളക്ഷൻ അതിന് അടിവരയിടുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ണൻ താമരക്കുളം ആടുപുലിയാട്ടത്തിന് ശേഷം ജയറാമിനെ നായകനാക്കി അച്ചായൻസുമായി എത്തിയത്. വൻ പബ്ലിസിറ്റി ചിത്രത്തിന് നൽകിയിരുന്നു. ജയറാമിനെ കൂടാതെ പ്രകാശ് രാജ് അടക്കമുള്ള താരനിരയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച തുടക്കം ചിത്രത്തിന് ലഭിച്ചില്ല. 100s തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ജയറാം ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 68,00,000 രൂപ മാത്രമാണ്. തൻ്റെ കഴിഞ്ഞ ചിത്രം പോലെ തന്നെ ഏറെ പബ്ലിസിറ്റി നൽകിയാണ് സംവിധായകൻ അച്ചായൻസ് തിയേറ്ററിലെത്തിച്ചത്. ജയറാം ചിത്രത്തിന് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു കാലമില്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ജയറാമിനെ കുറിച്ചുള്ള അവസാന പ്രതീക്ഷയും തകർത്തത് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ സത്യയായിരുന്നു. സംവിധായകൻ ദീപൻ്റെ അവസാന ചിത്രമെന്ന ലേബലിലെത്തിയിട്ടും ചിത്രത്തെ പ്രേക്ഷകർ വേണ്ട വിധം സ്വീകരിച്ചില്ല. സത്യ ആദ്യ ദിനം നേടിയത് 28,00,000 രൂപ മാത്രമായിരുന്നു. ആടുപുലിയാട്ടം എന്ന ചിത്രം ജയറാമിന് തരക്കേടില്ലാത്ത ഒരു വിജയം സമ്മാനിച്ച ചിത്രമായിരുന്നു. അതേ പ്രതീക്ഷകൾ തന്നെയാണ് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചതും. സത്യ ഇത്രത്തോളം ദുരന്തമല്ലായിരുന്നെങ്കിൽ ജയറാമിന് അച്ചായൻസിൽ നിന്ന് അല്പം കൂടി പ്രതീക്ഷിക്കാമായിരുന്നു. ചിത്രത്തെക്കുറിച്ച് പുറത്തു വരുന്ന പ്രേക്ഷക അഭിപ്രായങ്ങളിൽ ഏറിയ പങ്കും പ്രകാശ് രാജിൻ്റെ പ്രകടനത്തിനാണ്. ഉണ്ണി മുകുന്ദൻ, സഞ്ജു ശിവറാം, ആദിൽ ഇബ്രാഹിം എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തെ പ്രേക്ഷകരിലേക്ക് ആകർഷിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ആദ്യ ദിന കളക്ഷനിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ ആയില്ലെങ്കിലും ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായമുണ്ട്. ഇത് തുടർന്നാൽ വരും ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.